വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മുകേഷ് മേതിൽ ദേവിക വിവാഹമോചന വാർത്ത എത്തുമ്പോൾ അതിനൊപ്പം തന്നെ ശ്രദ്ധ നേടുന്നത് തനിക്ക് മുകേഷിൽ നിന്നും ജീവനാംശമോ മറ്റു യാതൊന്നുമോ ആവശ്യമില്ലെന്ന് പറഞ്ഞ മേതിൽ ദേവികയുടെ വാക്കുകൾ കൂടിയാണ്. ഇക്കാര്യത്തിൽ മഞ്ജു വാര്യരും റിമി ടോമിയും സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ദേവികയ്ക്കും. ആരാധകരെ പോലും അമ്പരപ്പിച്ചായിരുന്നു മുകേഷിന്റെയും മേതിൽ ദേവികയുടെയും വിവാഹം. 22 വയസ്സിന്റെ പ്രായ വ്യത്യാസമാണ് മുകേഷും ദേവികയും തമ്മിലുള്ളത്. എന്നിട്ടും ഇവർ എങ്ങനെ വിവാഹിതരായി എന്ന സംശയം അന്ന് പലർക്കും ഉണ്ടായി. ആദ്യ വിവാഹം ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ കാരണം ഉപേക്ഷിച്ചവരായിരുന്നു ഇരുവരും. ഇരുവരും ചേർന്ന് തിരുവനന്തപുരത്ത് വീട് വെച്ചിരുന്നു. എന്നാൽ ഈ വീട്ടിൽ മേതിൽ ദേവിക അധികകാലം താമസിച്ചിരുന്നില്ല. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ തന്നെയാണ് പ്രശ്നമായത്. മുകേഷ് നല്ല മനുഷ്യനാണ്, സ്നേഹിക്കാൻ അറിയാവുന്ന ആളാണ്, പക്ഷേ നല്ല ഭർത്താവല്ല. കുടുംബജീവിതം നന്നായി കൊണ്ടുപോകാനായില്ലെന്ന ആരോപണമാണ് വിവാഹമോചന നോട്ടീസ് അയക്കുമ്പോൾ ദേവികയ്ക്കുള്ളത്. മുകേഷ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ് ഇവരുടെ ജീവിതത്തിൽ കല്ലുകടിയായതെന്നുള്ള സൂചനകളും ദേവിക പറഞ്ഞ വാക്കുകളിലുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ വരും വരായകകൾ അനുഭവിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിലെ വിവാദങ്ങളെല്ലാം വരുത്തി വെച്ചതാണ്. അത് തിരുത്താനും മുകേഷ് തയ്യാറായില്ലെന്ന് ദേവിക പറയുന്നു. വേർപിരിഞ്ഞാലും നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നും ദേവിക കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇപ്പോൾ മേതിൽ ദേവികയുടെയും മുകേഷിന്റെയും വീടിന്റെ വിശേഷങ്ങളാണ് വൈറലായി മാറുന്നത്. കോടികൾ ചെലവിട്ട് വിവാഹ ശേഷമാണ് തലസ്ഥാന നഗരിയിൽ മേതിൽ ദേവികയും മുകേഷും വീട് വെച്ചത്. മുകേഷിന്റെയും ഭാര്യ ദേവികയുടെയും അഭിരുചികൾ ചേർത്ത് പണിത വീടാണ് ഇത്. മാധവം എന്ന വീട് വയ്ക്കാനും ഇന്റീരിയറിനുമൊക്കെയായി കോടികളാണ് ചെലവിട്ടത്. ഇരുവരുടെയും സമ്പാദ്യത്തിൽ നിന്നായിരുന്നു വീട് പണിതത്. നർത്തകി എന്ന റോളിൽ നിന്ന് ദേവിക തന്നെയാണ് വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തത്. പല രാജ്യങ്ങളിൽ നിന്നായി ടൈൽസ് ഇറക്കുമതി ചെയ്തു. ലൈറ്റുകൾ ഡൽഹിയിൽ പോയി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചു. വിജാഗിരികളും വാതിലിന്റെ കുറ്റികളും കൊളുത്തുകളും വരെ ദേവിക പ്രത്യേകം പറഞ്ഞു നിർമ്മിച്ചതാണ്. അതേസമയം ഹോം തിയേറ്റർ സൗകര്യം ഈ വീട്ടിലില്ല എന്നതാണ് മറ്റൊരു സത്യം. ലക്ഷ്വറി വേണ്ട എന്ന മുകേഷിന്റെയും ദേവികയുടെയും തീരുമാനമാണ് വീട്ടിൽ നിന്നും ഹോം തിയേറ്ററിനെ പുറത്താക്കിയത്. ദേവികയും മുകേഷും വേർപിരിയുമ്പോൾ ജീവനാംശമൊന്നും പിടിച്ചു വാങ്ങില്ലെന്നുള്ള ദേവികയുടെ നിലപാടും ഈ വീട് മുകേഷിലേക്ക് തന്നെ എത്തുമെന്ന സൂചനകളാണ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.